ഉണ്ടാക്കിയ ചൊളി. ആ കമ്മിറ്റിയിൽ പോയ അഞ്ചാള് മുജാഹിദായി. ഓല് പുറത്തിറങ്ങിയപ്പം ഈ ബാക്കി മുജാഹിദ് ആകാത്തോല് പറഞ്ഞ എന്താ അറിയോ, എസ് ഐ മുജാഹിദാന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ അയാളെ പേരെന്താ വെച്ചാ രാമകൃഷ്ണ. ഈ രാമകൃഷ്ണന് തോന്നിയ ബുദ്ധി പോലും ഇല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം വെറുതെ ആളുകളുടെ നേരെ കുതിര കയറല്ല. ആളുകൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും കബറിടത്തിലേക്ക് ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ രംഗമാണ് നമ്മൾ കാണുന്നത്. മഹാനായ ജാബിർ അള്ളാഹു പറഞ്ഞു, റുഫിയ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അർലി നഹ്വൻ മിൻ ശിബിരിൻ വജതുഹു. ഞാൻ കാണുമ്പോൾ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ ഖബറ് ഭൂമിയിൽ നിന്ന് ഒരു ചാണാണ് ഉയർന്നു നിൽക്കുന്നത്. അത് ആ നിലക്ക് തന്നെ ആയിരിക്കണം. ഒരു ഖബറും ലാത്തരാ ഖബറും മുസ്ലിഫായില്ല സവൈത്ത, കെട്ടിപ്പൊക്കിയ ഒരു ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. വലാ തിംസാലൻ, ഒരു വിഗ്രഹവും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കാൻ പാടില്ല. വളരെ കൃത്യമായി നിർദ്ദേശം നൽകുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊഹിദ്ദീൻ ഷേഖ് പോലും പറഞ്ഞത് യുർഫഉൽ ഖബ്റു മിനൽ അർലി ഖദ്ര ശിബിരിൻ, ഒരു ചാണാണ് ഉയരേണ്ടത് എന്നാണ് മൊഹിദ്ദീൻ ഷേഖ് തൻ്റെ അൽ ഖുനിയയിൽ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഖബർ കെട്ടിപ്പൊക്കാത്തത്. ഖബർ കെട്ടിപ്പൊക്കിയ അപ്പ ആളുകൾക്ക് പേരെയ്താൻ തോന്നി ആദ്യം. അങ്ങനെ ചിലരിങ്ങനെ ബാപ്പനെ ഓർമ്മിക്കാൻ, ബാപ്പക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബാപ്പക്കൊന്നും ചെയ്തില്ല, അതുകൊണ്ട് ബാപ്പൻ്റെ പേര് നന്നാക്കി നമ്പറും അള്ളാഹിൻ്റെ ഫോൺ നമ്പറും ഒക്കെ കൂട്ടി എഴുതുക. 786 പടച്ചോൻ്റെ നമ്പർ ഖബറിന്ന് വിളിച്ച് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാൻ. മൂപ്പര പേജ് ഇനി അള്ളാഹ്ക്ക് മറന്നുകൊണ്ട അൽ ഹാജ് ഹജ്ജ് ചെയ്തിരിക്കുന്നുള്ള അള്ളാഹ്ക്ക് മറന്നുകൊണ്ട അല്ലാ, അല്ലാണ്ട് ഖബറിങ്ങാട്ടിൽ ആരാ വായിപ്പിക്കാനത്? അപ്പോൾ ഇങ്ങനെ ഹാജിയാണ് മൂപ്പര ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഡെത്ത് ഓഫ് ഡേറ്റ് ഇതെല്ലാം കൂടി കൂട്ടി ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ട് ഒരു ജാറം അവിടെയൊക്കെ ഉണ്ടാക്കി. പിന്നെ ആദ്യം ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുസ്ലിങ്ങൾക്ക് അറബി ഖുർആന് ഹദീസ് ഒന്നും അറിയില്ലല്ലോ. നമ്മളോട് എന്താ പറഞ്ഞത്, നിങ്ങളൊന്നും പഠിക്കേണ്ട ഒക്കെ നമ്മളായിക്കോളാനാണ് മുസ്ലിയാർ പറഞ്ഞ്. ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിൻ്റെ മുമ്പ് വന്ന് കഴിഞ്ഞിട്ടും ഇപ്പോഴും വെളിച്ചം കാണാത്തോടത്തൊക്കെ, നമ്മളില്ലാത്തോടത്തൊക്കെ ഒരിപ്പോഴും പറയല് നിങ്ങളധികം പഠിക്കണ്ട പഠിക്കരുത്, പഠിച്ചാൽ നമ്മളെ കഞ്ഞിമുട്ടും, നിങ്ങൾ പഠിച്ചാൽ നമ്മളെ കഞ്ഞിമുട്ടും. കാരണം ആളുകൾക്ക് വിവരമുണ്ടായാൽ കഞ്ഞങ്ങ് പോകും. പിന്നെ ജാറ വ്യവസായവും മയ്യത്ത് വ്യവസായവും വല്ലാണ്ട് നടക്കൂല കേട്ടോ. അപ്പോൾ ഇവർ പറയും നിങ്ങൾ പഠിക്കരുത്. അങ്ങനെയാണ് നമ്മളൊക്കെ പറഞ്ഞ് അല്ലോ മുജാഹിദീങ്ങൾ വന്ന കാലുണ്ടല്ലോ, അന്നൊക്കെ ഈ മുസ്ലിങ്ങൾ മലയാളം വരെ വായിക്കൂല. അല്ലോ നരകത്ത് പോല്, ആര്യനെഴുത്തല്ലേ, നേരെ ത്രൂ ഔട്ട് പോകാം നരകത്തിലേക്ക്. അത് വായിച്ചാൽ ഇംഗ്ലീഷോ അല്ലോ വേണ്ടട്ടോ. നമ്മളിങ്ങനെ നരകത്തിൽ യൗമ തുക്കല്ലവ് ഉജൂഹും പിന്നാർ, നരകത്തിൽ ഇങ്ങനെ മുഖം കുത്തി മറിയുമ്പം പോണോല് ചോദിക്കും, വേർ ആർ യു ഗോയിങ്, ഐ ആം ഗോയിങ് ടു നരകം എന്ന് പറയാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും അതിനും മാറ്റി നിർത്തിയിരുന്നു. ഇപ്പോഴല്ലേ നിങ്ങൾ ഇംഗ്ലീഷ് കോളേജും പൂങ്കാവനും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ തുടങ്ങി. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, അതിൻ്റെ തെളിവ് ഇപ്പം നിലനിൽക്കുന്ന ഒരു സാധനം അറബി മലയാളം മാത്രമാണ്. അതിൻ്റെ തെളിവ് എന്താ കാരണം അറിയോ, മലയാളം അല്ല അറബി അല്ല, എഴുത്ത് കണ്ട അറബി വായിച്ചു നോക്കിയാൽ മലയാളം, എന്നാലോ എല്ലാ അക്ഷരം ഉണ്ടായാലും അതും ഇല്ല. ഈ അറബി കാലത്തിൽ എല്ലാ അക്ഷരവും ഇല്ലല്ലോ, അതുകൊണ്ടാണ് പാ എന്ന അക്ഷരം ഇല്ല. അപ്പൊ അവസാനം ഫാ എടുത്തിട്ട് പാക്കി. അപ്പൊ പിന്നെ എല്ലാ ബുക്കിലും ഈ പുസ്തകം പ്രസാധകരിൽ നിഷിദ്ധം. ഈ ഫാട്ട് അടിഫാനും അടിഫിഫാനും ഫാടില്ലാത്താണ്. ഇപ്പോൾ ഇഫികളെ പോലീസുകാർ ഫുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പികളെ ഫുടിക്കാൻ തുടങ്ങിയ അറിയാലത്തിൽ എഴുതുക, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തു കറികള്. അതെന്താ പറഞ്ഞത്, സാധാരണ മുസ്ലിങ്ങൾ മലയാളം വായിച്ചിരുന്നില്ല, കാരണം ആര്യനെഴുത്ത് നരകത്തിലേക്ക് പോകാനുള്ള എന്നാ പറഞ്ഞ്. ഇസ്ലാഹി പ്രസ്ഥാനം അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, അറബി ഭാഷ പോലെ തന്നെ ഒരു ഭാഷയാണ് മലയാളം. അറബി ഭാഷയ്ക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് ഖുർആന്റെ ഭാഷയാണ്. ഇത് മലയാളം നമുക്ക് ഇവിടെ മരിക്കോളം പറഞ്ഞു പിരിയാനുള്ള ഭാഷ, അതുകൊണ്ട് പഠിക്കണം. അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏയ് പറ്റൂല. പിന്നെന്താ നമ്മൾ ഈ പഠിക്കണം എന്നുള്ളതിന്, പിന്നെ പഠിച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾക്ക് അന്ന് കത്ത് ചെയ്ത് തുടങ്ങി. അവങ്ങനെ കത്ത് എഴുതിയപ്പോഴാണ് സുലൈഖ കൊലക്കേസ് ഉണ്ടായത്.
സുലൈഖ കൊലക്കേസ് ഉണ്ടായപ്പോ നമ്മള് മുസ്ലിം പറയാ കേട്ടാ മുജാഹിദുകൾ എഴുത്തും വായനയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ ഒരു സുലൈഖ രവിക്ക് കത്തെഴുതി അവസാനം അവൾ ഷഹീദായി. ആര്? പ്രേമലേഖനം എഴുതിയിട്ട് ഷഹീദായത് ഏത് പറഞ്ഞ്? അവര് പറഞ്ഞ ഭാഷ എങ്ങനാ? ഒരു പദ്യ ശകലാണ്. നമ്മളെ സുലൈഖ കത് കത്തബത്ത് ഖുതൂത്തൻ ഇലാ രവി, രവിക്കൊരു കത്തയച്ചില്ലേ? അതുണ്ടാവുമായിരുന്നോ ഈ എഴുത്തെന്ന് പറയുന്ന വിപത്ത് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ? അത് കൊണ്ടുവന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ് കേട്ടോ. ഇന്നിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് മലയാളം അറിയാതെ ഇംഗ്ലീഷ് അറിയാതെ എന്താണെന്നറിയാം. മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയില്ല, കത്തൊക്കെ എഴുതിയാൽ വന്നാൽ നമ്മളെ മുസ്ലിങ്ങൾ എന്തായാലും അറിയാം. നായരുട്ടിയുടെ അടുത്ത് കൊണ്ടുവരാ, അന്ന് നായരുട്ടികളെ ഇതൊക്കെ പഠിക്കലുള്ളൂ. മോനെ നായരുട്ടി ഇതൊന്ന് വായിച്ചു തരുമോ? അപ്പോ എന്താ കത്തിൽ ഒന്നുമില്ല, എന്റെ ഇങ്ങക്ക് നിങ്ങളെ ഞാൻ എഴുതുന്നത്. ഉദവിയാൽ ഇവിടെയും സുഖം അവിടെയും സുഖം. അങ്ങനെ കാര്യമായിട്ട് അപ്പൊ കത്തിന്റെ തല തീർന്ന്. ബാക്കി വിവരം പടച്ചോന്റെ കൃപ ഉണ്ടെങ്കിൽ ഉദവിയാൽ അടുത്ത കത്തിൽ, അടുത്ത കത്തിൽ ഉദരനെ ഉണ്ടാവുള്ളൂ. കാരണം ഇതാരെ തലമുള്ളേ. അപ്പൊ ഇവിടെ അറബി ഭാഷക്ക് വളരെ മുൻഗണന നൽകിക്കൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അറബി ഭാഷ മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മലയാളം പഠിപ്പിച്ചു, പെണ്ണുങ്ങള് കാതൊക്കെ കുത്തിത്തുളച്ചു. ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത പ്രവർത്തനം നിങ്ങൾ ചെറുതായിട്ട് അറിയാൻ വേണ്ടി പറയാം. കാതുകളെ കുത്തി തുളച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ശരീഅത്തിന് നിയമമാണ്, ഇസ്ലാമിൽ എന്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാത് ഒരു ആഭരണം അണിയാൻ നിങ്ങൾക്ക് തുളക്കണേയും തുളക്കണേയും ശരീഅത്ത് വിരോധമല്ല എന്നല്ലാതെ അതിനൊരു കൂലി കിട്ടൂല. നിങ്ങൾ എണ്ണം നോക്കിയിട്ട് ചിലരൊക്കെ 10-12 കുത്തി ഉണ്ടാവും. അപ്പൊ അല്ല പരലോകത്തേക്ക് വരുമ്പോ വിളിച്ചിട്ട് ആയിഷവാ എത്ര കുത്തുണ്ട് നോക്കട്ടെ. 9 കുത്ത് നന്നെ ദീപിക്കോ. ഇത് കമ്പാർട്ട്മെന്റ് അല്ല സ്വർഗോ. അപ്പൊ എനിക്ക് 8 കുത്തുള്ളൂല്ലേ, ബാക്കി 4 കുത്തോടെ പോയി എന്നല്ലാന്റെ ചോദ്യമില്ല എന്ന് നമ്മൾ നല്ലൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്തിനാണ് കൂട്ടരെ നിങ്ങൾ അതിങ്ങനെ കുത്ത്? ഇത് കുത്തനെ കൊണ്ട് വേറെയും നഷ്ടം വരാൻ തുടങ്ങി. കാരണം മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോ തന്നെ എല്ലാ മക്കളും കൂടി നോക്കും, ഇടത്തെ കാതിൽ എത്രണം ഉണ്ട്, വലത്തെ കാതിൽ എത്രണം ഉണ്ട്. കുളിപ്പിച്ചു കൊണ്ടുവരുമ്പോ എണ്ണം കുറഞ്ഞോ ഇല്ലേ, എന്നിട്ട് ഓലി അമ്മിലുള്ള കച്ചറ. അപ്പൊ ഇതൊരു പ്രശ്നം കൂടി വന്നപ്പോ നമ്മൾ അതുപോലോട് പറഞ്ഞു കൊടുത്ത്, എന്തിനാണ് കൂട്ടരെ ഇതിങ്ങനെ കാതിങ്ങനെ കുത്തി തോൽക്കണം, എന്താ ഇതിന്റെ ആവശ്യം? ചെമ്മരിയാടിന്റെ മാതിരി നടക്കുകയാണ് നമ്മളെ പെണ്ണുങ്ങൾ പാവം. ഐറ്റിങ്ങൾ അങ്ങനെ നടത്തണ്ട. കണ്ടോ നീ ഐശൂട്ടി നമ്മന്റെ വോലിയത്തെ കനിയാമീനാന്റെ കൊലമോടുപ്പുമ്മത്തെ കണ്ടാലീസ്ലാമിൻ്റെ എല്ലാം കാളഞ്ഞി കള്ള കാതും കൂടി കുത്തി തില്ലാ സൂബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ ഒരു പെണ്ണെ കണ്ട് അടുത്ത പെണ്ണ് വീട്ടിലെ പെണ്ണ്, അപ്പൊ പറയാ, കണ്ടോ നീ ഐശുട്ടി നമ്മന്റെ വലിയത്തെ നമ്മളെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആ പെണ്ണ് ജി കണ്ടോ, എന്താണ് കണ്ടാൽ ഇസ്ലാമിന്റെ എല്ലാം കളഞ്ഞി കള്ള കാതും കൂടി കുത്തിയിട്ടില്ല സുബ്ഹാനല്ലാ. അവിടുന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനങ്ങളെ പുടിച്ചു കളിച്ച് ഇപ്പോഴത്ത് എത്തിച്ചത്. എവിടുന്ന്? മലയാളം അറിയില്ല, ഇംഗ്ലീഷ് തീരെ അറിയില്ല. ഇപ്പൊ നിങ്ങളോട് പറയാ, എന്താ മുസ്ലിയാക്കന്മാര് മൗലിദ് വരെ നമുക്ക് മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകണം? എന്താ ദോക്കടകള്? ഇത്തികളൊക്കെ മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറയാൻ പഠിച്ചു. അങ്ങനെ അതെന്താ കാരണം അറിയോ? മുസ്ലിയാര് പ്രസംഗിക്കുക. അങ്ങനെ നമ്മുടെ മാലയും മൗലീദുകളും റാത്തീബുകളും ഒക്കെ ഇവിടെ ഇല്ലാതായത് കൊണ്ടാണ് പെൺകുട്ടികൾ ചാടിപ്പോകുന്നത്, ഇവിടെ സുനാമി വന്നത്, ഇവിടെ രാജ്യത്തല അപകടങ്ങൾ ഉണ്ടാകുന്നത്, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലേക്ക് പടച്ചവൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ റാത്തീബില്ല, മൗലീദില്ല, ഇവിടെ ദിക്റില്ല, ഇതില്ലായിട്ടാണല്ലോ സുനാമി വന്നത്. അപ്പൊ ആളുകൾക്കാണെങ്കിലോ മറ്റേ മൗലീദ് ഉണ്ടല്ലേ, ഇത് ആ അതിനത്ര വലിയ ജോറിട്ടില്ല. അപ്പൊ നമുക്ക് എന്താക്കു, ഒന്ന് മസിന് പിടിച്ചു കൊടുക്ക. ആളുകൾക്ക് ഇതിനോട് ഇമ്പം കുറയുമ്പോ നമുക്ക് എന്താക്കത്, ഒന്ന് മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലേക്ക് കൊണ്ടുപോവാൻ. ഇനിയിപ്പൊ നാളെ ഖുർആൻ ഇമ്പം കുറഞ്ഞാ മൂപ്പർ എന്താക്കും?
രാത്രി അമുക്കാവുന്ന് പറഞ്ഞിട്ടില്ലേ, വിഡ്ഢി ഭയങ്കര പമ്പര വിഡ്ഢിയ, എന്നിട്ട് അതിനിങ്ങനെ കൈയും കാലും വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, എന്നിട്ട് എന്താണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞിട്ട് ആളുകളെ അള്ളാഹുങ്കിൽ നിന്ന് അകറ്റുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാഹ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ വളരെ കൃത്യമായി ജനങ്ങളോട് ഈ മലയാള ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, മലയാള ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താ, ജനങ്ങളുടെ ഭാഷയിൽ വെള്ളിയാഴ്ചയിലെ ഖുത്ബ പഠിപ്പിക്കാം. അതൊരു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വലിയൊരു പ്രവർത്തന മണ്ഡലമായിരുന്നു, ഖുത്ബ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. അപ്പം മുസ്ലിയാർ പറഞ്ഞു, ഇതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഇതിന് റസൂലുള്ളാഹി